കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ മറ്റെന്തെങ്കിലും ഒരു വഴി സാറ് കാണണം. ഇനി പൂജമോടെ ജീവിതത്തിൽ ആ കുഞ്ഞൊരു പ്രശ്നമായി മാറരുത്. ഇതിപ്പോ പലതവണയായി ഓരോരോ പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. സാർ മറ്റൊന്നും വിചാരിക്കരുത്. മനസ്സിലായി. ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. എനിക്കത് മതി. ഇനി സമാധാനമായിട്ട് പോവാലോ അല്ലേ? ഞാൻ പൊക്കോട്ടെ സാർ. ശരി സാർ. നമ്മളെ സംസാരിച്ച വിവരം മറ്റാരും അറിയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ശരി. ഞങ്ങൾ എസ് പി കിരൺ സാർ പറഞ്ഞിട്ട് വന്നതാ. ആ സാറ് വിളിച്ചിരുന്നു. സാറിന്റെ പരിചയക്കാരല്ലേ? പൂജ എന്നല്ലേ പേര്? അതെ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് പണിയാവില്ലല്ലോ. ഒരിക്കലുമില്ല. ജയിലിൽ കിടക്കുന്ന ഒരു നിരപരാധിയെ പുറത്തിറക്കാനാ. കിരൺ സാറെല്ലാം പറഞ്ഞു. ഒക്കെ ഇതിലുണ്ട്. സി സി ടി വി വിഷ്വൽസ് ഈ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. താങ്ക് യു. സ്നേഹ നോക്ക് ഡേറ്റ്. അതായത് അജ്വേട്ടനെ അന്വേഷിച്ച് സ്വാതി വന്നതിന് ഒരു മാസം മുമ്പ് തന്നെ സ്വാതി ഈ കടയിൽ വന്നു. പ്രഗ്നൻസിക്കുള്ള മരുന്നും വാങ്ങിച്ചു. ഇതൊരു നിർണായക തെളിവാ. താങ്ക് യു സോ മച്ച്. ഓക്കെ പൂജ. ഈ മരുന്ന് വാങ്ങിയ കുട്ടി സ്വാതി അറിയോ? അത്ര കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷെ അവൾക്ക് ഒരുപാട് കമ്പനിയുണ്ട്. കൂടെയുള്ള ഒന്ന് രണ്ടു പേരെയൊക്കെ അറിയാം. ഫ്രോഡാ. അർജുൻ സാറിനെ എനിക്ക് നേരിട്ടറിയാം. പാവം. അർജുൻ സാറിനെ പോലുള്ളവരോടൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാ. അതെ, എന്ത് ചെയ്യാനാ? ഏതായാലും വലിയ നന്ദിയുണ്ട്. മോളെ. ആ അതെ, അമ്പലത്തിലെ ദീപാരാധന നടത്തിയത് നമ്മുടെ കണക്കായിരുന്നു. ജയിക്കും മോളെ, എനിക്കിനി ഒരു സംശയമില്ല. എനിക്ക് ഉറപ്പുണ്ടമ്മേ. എന്റെ മോള് വക്കീലല്ല, പക്ഷേ ഞാൻ കോടതിയുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയത് മോളിലൂടെയാ. നിന്നെ പോലൊരു മോളെ കിട്ടിയതിൽ എനിക്ക് എന്തുമാത്രം അഭിമാനമുണ്ടെന്നറിയോ? ഇനിയൊരു ജന്മം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നീ തന്നെ ആയിരിക്കണം ഇനിയും എന്റെ മോള്. അമ്മേ, ഈ വീട്ടിൽ അമ്മയുടെ മകളായി വന്നത് എന്റെ ഭാഗ്യമാ. സത്യം ഞാൻ പറയുന്നത്, സ്വന്തം അമ്മയെ പോലെ തന്നെയാ ഞാൻ അമ്മയും കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുമ്പോൾ അമ്മ എന്നെ ചേർത്ത് പിടിച്ചത്, കരുതൽ കാണിച്ചത്, എന്നോട് ദേഷ്യം കാണിച്ച എല്ലാവരോടും അമ്മ വഴക്കുണ്ടാക്കി. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഭാഗ്യ അമ്മ. അജ്വേട്ടൻ ഈ അവസ്ഥയിലായപ്പോൾ അമ്മ കരഞ്ഞ കരച്ചിൽ എൻ്റെ കണ്ണിലുണ്ട്, എൻ്റെ കാതിലുണ്ട്. നാളെ അതൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും ഞാൻ കോടതിയിലിരിക്കുന്നത്. നമ്മൾ ജയിച്ചു വരും അമ്മേ. നന്ദേട്ടാ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. 100% ആത്മവിശ്വാസത്തോടെ ഞാൻ പോകുന്നു. അർജുന് പരോൾ ദിവസം അല്പം ടെൻഷൻ ഒക്കെ ആയിരുന്നു, പക്ഷേ ഇന്നിപ്പോ നിറഞ്ഞ ആത്മവിശ്വാസം. മതി, അത് കേട്ടാ മതി. തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. കള്ളസാക്ഷി പറയാൻ വരുന്നവരെ മുട്ടു വിറപ്പിക്കും ഞാൻ കോടതിയിൽ. ഇത്രയും ആത്മവിശ്വാസത്തോടെ നന്ദേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ല. സത്യമാണ് ഇടമേ, ഇത്രയും ആത്മവിശ്വാസം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ വളരെ ഹാപ്പിയാണ് ഇടമേ. ഒരു പാർക്കിലോ ബീച്ചിലോ കാറ്റുകൊള്ളാൻ പോകുന്ന പോലെയാണ് ഞാനിപ്പോ കോടതിയിലേക്ക് ഇറങ്ങുന്നത്. ഓൾ ദി ബെസ്റ്റ് നന്ദേട്ട. താങ്ക് യു. അർജുൻ അല്ലേ? ആ അതെ.
വക്കീലാണല്ലേ? ഇതുവരെ കൂട്ടിൽ നിന്ന് ഒരുപാട് പേരെ വാദിച്ചു വിറപ്പിച്ചു. ഇപ്പൊ അർജുൻ കൂട്ടിൽ നിൽക്കുന്നു. വിറയലോ വരുന്നുണ്ടോ? ഇല്ല. അപ്പോ കോടതിയെ പേടിയില്ല? തെറ്റിയാത്തോണ്ട് വിറയലൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ടില്ലാന്ന് സ്വയമങ്ങ് പറഞ്ഞാൽ ചെയ്തു കൂട്ടിയ ക്രൂരത കോടതി ക്ഷമിക്കുമെന്നാണോ? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ഈ കോടതിയിൽ കൂടിയിരിക്കുന്ന ആരും കരുതുമെന്ന് തോന്നുന്നില്ല. സാർ ഒഴികെ യുവരോടം കോടതിയെ തെല്ലും ബഹുമാനിക്കാത്ത രീതിയിലുള്ള കോടതി മുമ്പാകെ പ്രതിയുടെ മറുപടി അങ്ങ് നോട്ട് ചെയ്യണമെന്ന് ഞാൻ ബഹുമാനപൂർവ്വം അപേക്ഷിക്കുന്നു. താങ്കൾ അങ്ങും തൊടാതെ ചോദ്യങ്ങളിലേക്ക് വരും. യെസ് യുവരോടം. ഈ കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഒന്നിലധികം? ഒന്നിലധികം പ്രാവശ്യം. ഒന്നിലധികം പ്രാവശ്യം കണ്ടു. എവിടെയൊക്കെ വെച്ച് കണ്ടു? എന്റെ ഓഫീസിൽ വെച്ച് കണ്ടു, രാത്രിയിൽ വഴിയിൽ വെച്ച് കണ്ടു, പാർക്കിൽ വെച്ചും റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടു, അങ്ങനെ പല സ്ഥലത്തും വെച്ച് കണ്ടു. ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ അർജുൻ ഒരു ബുദ്ധിമാർച്ച വൈകുക. അതായത് പോയ സ്ഥലങ്ങൾ ആദ്യമേ തുറന്നു പറഞ്ഞാൽ തനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല എന്ന് ധാരണ ഉണ്ടാകും എന്നാണ് വിചാരം. എല്ലാം തുറന്നു പറയുന്ന ഒരു വലിയ കുറ്റമാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ വേണം. തെറ്റും ശരിയും പിന്നെ നോക്കാം. നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ സ്വാതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായോ? ഇല്ല. സ്വാതിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. യുവറോടോ, സ്വാതി സ്വഭാവശുദ്ധി ഉള്ളവളും മാന്യമായി പെരുമാറുന്നവളുമാണെന്ന് കോടതിക്ക് ബോധ്യമായെന്ന് കരുതുന്നു. ഒരു കാര്യം അങ്ങേ അറിയിക്കാനായിട്ട് എന്നെ അനുവദിക്കണം. യെസ്. ഒരാളെ ചതിക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ലവരായിട്ട് അഭിനയിക്കും. ഇടപാടിൽ മാന്യരെന്ന് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് നോക്കണം. പ്രതിയായ അർജുൻ സ്വാതിയുടെ സ്വഭാവശുദ്ധിയെ കോടതിക്ക് മുന്നിൽ പരിഹസിക്കുകയാണെന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. യെസ്. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് സ്വാതിയുടെ സ്വഭാവശുദ്ധിയെ അർജുൻ പരിഹസിക്കുന്നു എന്നാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം ഏറ്റവും വ്യക്തമായിട്ട് അറിയുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കായിരിക്കും.